Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, oru veedu. നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ അവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ശ്രീലക്ഷ്മി സിൽക്സ് കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ഡിവിഷൻ DYSPI കെ ഇ പ്രേമചന്ദ്രൻ ചുമതലയേറ്റു. കേസ് അന്വേഷണങ്ങളിൽ മികവ് കാട്ടിയിട്ടുള്ള കെ ഇ പ്രേമചന്ദ്രൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പോലീസ് ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട്. നിലവിലെ DYSP എം സുനിൽകുമാറിൽ നിന്നും കെ ഇ പ്രേമചന്ദ്രൻ ചുമതലയേറ്റുവാങ്ങി. പയ്യന്നൂർ, പരിയാരം, പഴയങ്ങാടി, പെരുങ്ങോം, ചെറുപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളും ട്രാഫിക് കൺട്രോൾ റൂമുകളും DYSPയുടെ അധികാരപരിധിയിൽപ്പെടും. പയ്യന്നൂർ DYSP ആയിരുന്ന എം സുനിൽകുമാർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSPയുടെ ചുമതലയിലേക്കാണ് സ്ഥലം മാറിപ്പോകുന്നത്. കേസ് അന്വേഷണങ്ങളിൽ മികവ് കാട്ടിയിട്ടുള്ള കെ ഇ പ്രേമചന്ദ്രൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പോലീസ് ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വനിതാ ഹോസ്റ്റലിന് സമീപം സാമൂഹ്യ വിരുദ്ധൻ നഗ്നതാ പ്രദർശനം നടത്തിയതായി പരാതി. പലതവണയായി സംഭവം നടന്നതോടെ കോളേജ് അധികൃതർക്കും പോലീസിലും പരാതി നൽകിയിട്ടും അവഗണിക്കുന്ന സ്ഥിതിയാണെന്നും ഒരു സുരക്ഷയുമില്ലാതെയാണ് ഇവിടെ പഠിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. റോഡിനിരുവശത്തെയും കാടും മെഡിക്കൽ കോളേജിന് ചുറ്റുമതിലൊന്നും ഇല്ലാത്തതും പുറത്തുനിന്ന് ആർക്കു വേണമെങ്കിലും ഇവിടെ എന്തും ചെയ്യാമെന്ന സ്ഥിതിയാണ് ഒരുക്കുന്നത്. സ്കൂട്ടറിലെത്തിയ ആളാണ് പല തവണകളായി വനിതാ ഹോസ്റ്റലിന് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. വിദ്യാർത്ഥിനിയെ കയറി പിടിക്കുന്ന സ്ഥിതി പോലും ഇവിടെ ഉണ്ടായെന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ റൂമിലിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം പുറത്തേക്ക് നോക്കിയപ്പം ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരാൾ സ്കൂട്ടറിൽ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം അയാൾ കൊണ്ടുപോയി നിന്നിട്ട് റോഡിൻ്റെ ഈ സൈഡിൽ നിന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമായിരുന്നു. ഇത് കണ്ട സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അടുത്ത റൂമിലെ ആളെ വിളിക്കാൻ പോയത്തേനും അയാൾ അവിടുന്ന് പോയി. പിന്നെ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതേ വഴി തന്നെ അയാൾ തിരിച്ചു പോയി ഇങ്ങോട്ട് നോക്കിയിട്ട്. ഞങ്ങൾ അപ്പം തന്നെ ഹോസ്റ്റൽ വാർഡനെ അറിയിച്ചു. ബട്ട് അവരെ കയ്യിൽ നിന്നൊരു സെൻസിറ്റീവായിട്ടൊരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഇനീഷ്യലി ഇത് റിപ്പോർട്ട് ചെയ്യണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് ഫസ്റ്റ്. പിന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചപ്പോഴത്തേനും കുറച്ച് സമയം കഴിഞ്ഞിരുന്നു. ഇതിനും ഒരു 2 വീക്സ് മുന്നേ ഇവിടെ വേറൊരു സീനിയറിന് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഇതുവഴി പോകുമ്പോൾ ഇതേ ആളിനെയാണെന്ന് പറയപ്പെടുന്നത്. അയാൾ കൈ കയറി പിടിച്ചു. അതും അധികൃതരോട് പറഞ്ഞതാണ്. ബട്ട് ഒന്നും ഇതുവരെ ഉണ്ടായില്ല. പിന്നെ റീസെൻ്റായിട്ട് ഉണ്ടായത് ഇന്നലെയാണ്. ഇന്നലെ ഒരു 3 മണിയോട് അടുപ്പിച്ച് ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാട്ടിനകത്ത് നിന്ന് ഭയങ്കര കരിയിലേക്ക് അനങ്ങുന്ന ഒച്ചവേട്ടൻ. അപ്പം ഞാൻ തിരിഞ്ഞു നോങ്ങിയപ്പം ഒരാൾ നോർമൽ അവിടെ നിൽക്കുന്നു. പക്ഷെ അയാൾ എന്നെ കണ്ടപ്പോഴേക്കും പിന്നെ എന്നെ ഫേസ് ചെയ്ത് നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ അയാളെ കണ്ടു എന്ന് ഉറപ്പായപ്പോൾ അയാൾ കുറച്ചും കൂടെ ഹോസ്റ്റലിന് അടുത്തേക്ക് വന്നിട്ട് നല്ലോണം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചപ്പം അവർ പറഞ്ഞത് വീഡിയോ എടുത്തോ, കാരണം ഒരു തെളിവായിട്ടെന്ന രീതിയിൽ നിന്ന്. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പം അയാളത് കണ്ടു. അയാളപ്പോൾ അത് കണ്ട് കുറച്ചും കൂടെ പ്രകോപിതനായിട്ട് തിരിഞ്ഞു നിന്ന് വീണ്ടും ചെയ്യാൻ തുടങ്ങി. അവസാനം അയാൾ അങ്ങ് പോയി. അപ്പോഴേക്കും തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴേക്കും പക്ഷെ അയാൾ അപ്പോഴേക്കും ആ സ്കൂട്ടറിന് വേഗം അങ്ങ് പാസ് ചെയ്ത് പോയായിരുന്നു. ഹോസ്റ്റൽ വാർഡൻ കോളേജ് അധികൃതർക്കും പരിയാരം പോലീസിലും പരാതി നൽകിയെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായില്ല. സംഭവമെല്ലാം പകൽ സമയത്താണ് നടന്നത് എന്നതിനാൽ ഇവിടെ പഠിക്കാനും യാത്ര ചെയ്യാനും വരെ ഇപ്പോൾ ഭയമാണെന്ന് കുട്ടികൾ പറയുന്നു. ലൈക്ക് ഇത് ഞങ്ങളുടെ ക്യാമ്പസ് ഇതൊരു ക്ലോസ്ഡ് ക്യാമ്പസ് അല്ല. നമ്മൾ ഒരുപാട് ഈ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തതാണ്, ക്ലോസ്ഡ് ക്യാമ്പസ് ആക്കണം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതുവരെ അതിലൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല.
അവര് പറയുന്ന നാട്ടുകാർ ഈ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജ് അതോറിറ്റീസ് അതിൽ നിന്ന് വഴി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീക്വൻറ്റ് ഇൻസിഡൻ്റ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ എക്സാം ടൈമും കൂടിയാണ്. സോ പല ആവശ്യങ്ങൾക്കും നമുക്ക് കോളേജിലൊക്കെ പോകേണ്ടി വരുമ്പോൾ ഈ ഒരു വഴിയിലൂടെ ഒറ്റയ്ക്ക് പോകാൻ പോലും ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. മെഡിക്കൽ കോളേജിന് ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ ഹോസ്റ്റൽ റോഡ് പൊതുവഴിയായി ഉപയോഗിക്കുന്ന സ്ഥിതിയാണ്. ഹോസ്റ്റൽ പരിസരത്ത് CCTVയോ സ്ട്രീറ്റ് ലൈറ്റുകളോ ഇല്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് വളരെ എളുപ്പത്തിൽ ഹോസ്റ്റലിൽ കയറാനടക്കമുള്ള സ്ഥിതിയാണ് ഒരുക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് MSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോളേജ് ഗേറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം ഇനി വിദ്യാർത്ഥികൾ അനുഭവിച്ചോ എന്ന സമീപനമാണ് അധികാരികളും സർക്കാരും തുടരുന്നത് എന്ന് സമരക്കാർ ആരോപിച്ചു. അന്യായമായ ഫീസ് ഈടാക്കി വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് തുടർന്നിട്ടും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേണ്ട യാതൊരു നടപടികളും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾക്കു വേണ്ടി ശബ്ദിക്കേണ്ട SFI ഉൾപ്പെടെയുള്ള ഭരണാനുകൂല സംഘടനകൾ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്നും ഷാജി ഇക്ബാൽ ആരോപിച്ചു. കടന്നു വരുന്നതിന് മുമ്പ് സഹകരണ സ്ഥാപനമായി പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരു മെഡിക്കൽ, ഉന്നതമായ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനം പരിയാരം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഉയർന്ന ഇവിടെ അക്കാഡമിക് പരമായി സാമ്പത്തികമായി നിയമനവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ 100 കൂട്ടം വിഷയങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരുമ്പോഴും അന്ന് ഇതിൻ്റെ സഹകരണ അധികാര സ്ഥാപനങ്ങൾ കൈകാര്യം ആളുകളും അതിനുശേഷം ഈ നാട് ഭരിച്ച കേരളത്തിൻ്റെ അധികാര ഭരണകൂടവുമൊക്കെ ഇതിനോട് ലാഘവത്തോടുകൂടി സമീപിക്കുന്നതിൻ്റെ ഉത്തരം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറി ജാസിറോ കെ അധ്യക്ഷത വഹിച്ചു. സമരത്തിന് MSF ജില്ലാ സെക്രട്ടറി ആസിഫ് ചപ്പാരപ്പടവ്, ക്യാമ്പസ് വിംഗ് കൺവീനർ തസ്ലീം അടിപ്പാലം, ഹരിത ജില്ലാ പ്രസിഡന്റ് റുമൈസ റഫീഖ്, റംഷാദ് റബ്ബാനി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലിന് സമീപം നഗ്നതാ പ്രദർശനം നടന്ന സംഭവം അടിയന്തര സുരക്ഷാ നടപടികൾ എടുക്കുമെന്ന് പ്രിൻസിപ്പൽ SAJITH. സംഭവത്തിൽ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയും പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. മെഡിക്കൽ കോളേജിന് ചുറ്റുമതിലില്ല, യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ഇവിടെ പഠിക്കുന്നത്. റോഡിന് ഇരുവശവും കാടാണ്. സ്കൂട്ടറിൽ എത്തുന്നവരാണ് പകൽ സമയത്ത് നഗ്നതാ പ്രദർശനം നടത്തുന്നതെന്നും ആരോപിച്ച് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരുന്നു. വിദ്യാർത്ഥികളുടെ പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ സംഭവത്തിൽ ഇടപെട്ട് CCTV, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയവ സ്ഥാപിക്കാനും ആവശ്യമായ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താനും കോളേജ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ പോലീസ് പട്രോളിംഗ് ശക്തമാക്കുവാനുള്ള നടപടിയും സ്വീകരിച്ചതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SAJITH പറഞ്ഞു. ഈ ഒരു സംഭവത്തിനെ പറ്റി ഉള്ള ഒരു പരാതി കുട്ടികളിൽ നിന്ന് കിട്ടിയത് ഇന്നലെയാണ്. അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ കോളേജിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും വേണ്ട സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനും CCTV ക്യാമറ വെക്കാനും പിന്നെ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ പോലീസ് പട്രോളിങ്ങിനുള്ള ഒരു റിക്വസ്റ്റും പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടാണ് ഒരു പരാതി വന്നത്. പിന്നെ ഈ ഒരു പ്രശ്നം ലേഡീസ് ഹോസ്റ്റലിലെ വാർഡൻ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ A. അക്ബർ അലി സമർപ്പിച്ച പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയും പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും 15 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. കണ്ണൂരിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കോളേജ് ഹോസ്റ്റലിന് സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ പ്രിൻസിപ്പൽ വിശദീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.
ജീവിതം വഴിമുട്ടിയ പ്രസീതയ്ക്കും പിഞ്ചുമക്കൾക്കും സംരക്ഷണം ഒരുക്കാൻ നാട് കൈകോർക്കുന്നു. ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടൊരുക്കാനായി കവ്വായി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് പിടിച്ചെടുത്ത തുക കൈമാറി. വാർഡ് കൗൺസിലർ ഹസീന കാട്ടൂർ തുക ഏറ്റുവാങ്ങി. പ്രസീതയുടെയും നാല് പിഞ്ചുമക്കളുടെയും ദുരിത ജീവിതം നെറ്റ്വർക്ക് ന്യൂസിലൂടെ അറിഞ്ഞ കവ്വായി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രവർത്തകർ ഇവർക്ക് തണലൊരുക്കുവാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. തുടർന്ന് തങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പിരിച്ചെടുത്ത 75,000 രൂപയുടെ ആദ്യഗഡു കൈമാറി. വാർഡ് കൗൺസിലർ ഹസീന കാട്ടൂരാണ് കുടുംബത്തിനായി തുക ഏറ്റുവാങ്ങിയത്. ഇത്രയും വേദനകൾക്കിടയിൽ ഇങ്ങനെയൊരു കുടുംബം കഴിയുന്നത് അറിഞ്ഞതിനാലാണ് കഴിയാവുന്ന സഹായം എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കാരണമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹി ഫായിസ് എ പി പറഞ്ഞു. നെറ്റ്വർക്ക് ചാനലിലൂടെയാണ് ഈ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. തികച്ചും വളരെ പ്രയാസം. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞതിലുള്ള നെറ്റ്വർക്ക് ന്യൂസിൻ്റെ വാർത്ത കണ്ട ശേഷമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വാർത്ത വരികയും തുടർന്ന് യൂത്ത് ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള നമ്മുടെ സജീവ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ ഇടപെട്ട് ഫണ്ട് പിരിപ്പിക്കുകയും ഈ കുടുംബത്തിൻ്റെ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മഹാമാരി കാലത്തും ഏറ്റവും വൃത്തിഹീനമായ ചുറ്റുപാടിൽ കഴിയുന്ന പ്രസീതിക്കും നാലു മക്കൾക്കും വീടൊരുക്കാനായി നാട്ടുകാരുടെയും വാർഡ് കൗൺസിലർ ഹസീന കാട്ടൂരിൻ്റെയും നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു കൈത്താങ്ങ് തന്നെയാണ് കവ്വായി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക നൽകിയതിലൂടെ ലഭിച്ചിരിക്കുന്നതെന്ന് കമ്മിറ്റി കൺവീനർ സി കൃഷ്ണൻ പറഞ്ഞു. രണ്ട് മാസം കൊണ്ട് തന്നെ പ്രസീതയുടെ വീട് പൂർത്തിയാക്കി തേപ്പ് ഉൾപ്പെടെ കക്കൂസും കുളിമുറി ഉൾപ്പെടെ എല്ലാ വർക്കും ചെയ്ത് രണ്ട് മാസത്തിനുള്ളിൽ അവരെ തിരികെ ആ പുതിയ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ട നടപടിയാണ് കമ്മിറ്റി ചെയ്തു വരുന്നത്. അടുത്ത് തന്നെ ഇന്നാളെ തന്നെ ഇവരെ ഒരു സുരക്ഷിതമായ വീട്ടിൽ വാടകയെടുത്ത് ഒരു വീടെടുത്ത് അവിടത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നു വരികയാണ്. സി എച്ച് അബ്ദുൽ റഹ്മാൻ, ലത്തീഫ് കോച്ചൻ, കുഞ്ഞമ്പു പി, ഹംസ എൻ, രതി കെ, സുശീല ബി, അനീസ കെ, ഇ സി സലാം, ഹാരിസ് എ ജി, അസ്ഹർ കാട്ടൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏറെ വേദനയോടെയാണ് നെറ്റ്വർക്ക് ന്യൂസ് പ്രസീതയുടെയും നാലു കുട്ടികളുടെയും ദുരിത ജീവിതം നിങ്ങൾക്ക് മുന്നിൽ വച്ചത്. ഇന്ന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സഹായഹസ്തങ്ങൾ ഈ കുടുംബത്തെ താങ്ങി നിർത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം കെ എൻ വർഷ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വെള്ളാപ്പ് ആയിറ്റി തീരദേശ റോഡിന് സമീപത്തെ കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ചതിൽ കണ്ടാൽ അറിയുന്ന 25 ആൾക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. ഒരാഴ്ച മുമ്പാണ് പ്രദേശത്തെ ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കപ്പെട്ടത്. വനിതാ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു. കുടിവെള്ളക്ഷാമമുള്ള തീരങ്ങളിൽ നിന്നാണ് കാൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള വലിയ ഉപ്പിട്ടി കണ്ടലടക്കമുള്ള 7 കണ്ടൽക്കാടുകളോളം പിഴുതുമാറ്റിയതെന്ന് സ്ഥലം സന്ദർശിച്ച പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞിരുന്നു. കണ്ടൽക്കാട് നശീകരണത്തിനെതിരെ DYFIയുടെയും LDFIന്റെയും നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കണ്ടൽക്കാട് നശീകരണത്തിനെതിരെ വനം വകുപ്പ് അധികൃതർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കഞ്ചാവ് ലഹരി മാഫിയയുടെ കേന്ദ്രം പ്രദേശവാസികൾ തകർത്തതിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാരോപിച്ച് വെള്ളാപ്പ് ജംഗ്ഷനിൽ യൂത്ത് ലീഗ് പ്രതിഷേധം. AGC ബഷീർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഞ്ചാവ് ലഹരി മാഫിയയുടെ കേന്ദ്രം പ്രദേശവാസികൾ തകർത്തതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. DYFIയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകരെ കൂട്ടുപിടിച്ച് വനം വകുപ്പിനെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഇവർ ആരോപിക്കുന്നു. AGC ബഷീർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. എത്ര കേസുകൾ നിങ്ങൾക്ക് ചുമത്തിയാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഈ ധർമ്മ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഏത് അധികാരത്തിൻ്റെ പിൻബലത്തിൽ പാവപ്പെട്ട പ്രവർത്തകന്മാർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്താൻ ശ്രമിച്ചാൽ പോലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഈ സമരം ഇന്നലെ ആ കഞ്ചാവ് മാഫിയ ഇന്നലെ ഇതേ വെള്ളാപ്പിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടി. കാരണം അവരുടെ താവളം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവർ പരസ്പരം ഏറ്റുമുട്ടി. ഒരു പ്രവർത്തക ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഒരാൾ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. മുസഫീർ AGC, ഷഹബാസ് വെള്ളാപ്പ്, അഷറഫ് MTP, ആസിഫ് AG എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
പുതുക്കി പണിത പാലം തുറന്നുകൊടുത്തതോടുകൂടി പാലത്തിനും അപ്രോച്ച് റോഡിനും ഇടയിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട രാമപുരം പാലത്തിന്റെ അറ്റകുറ്റ പ്രവൃത്തി ആരംഭിച്ചു. പാലത്തിന്റെ അടിഭാഗത്തെ മണ്ണ് താഴ്ന്നതാണ് പ്രശ്നത്തിന് കാരണമായത്. ഇതിന് പരിഹാരമായി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്നതിനാണ് തീരുമാനം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായി പുതുക്കിപ്പണിത രാമപുരം പാലത്തിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ MVJ MLA വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പാലത്തിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിക്കാത്തതിൽ വാഹനയാത്രക്കാർ ഏറെ പ്രയാസപ്പെടുകയായിരുന്നു. അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി MLAക്ക് ഉറപ്പ് നൽകിയിരുന്നു. മന്ത്രി ഇടപെട്ടതോടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. പാലത്തിന്റെ അടിഭാഗത്തെ മണ്ണ് താഴ്ന്നതാണ് പ്രശ്നത്തിന് കാരണം. ഇതിന് പരിഹാരമായി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്നതിനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. June 26 വൈദ്യുതി സുരക്ഷാ ദിനാചരണം. ദിനാചരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടി സബ് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർ AV പ്രകാശൻ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. വൈദ്യുതി എത്ര ഉപകാരിയാണോ അത്രയും അശ്രദ്ധമായി കൈകാര്യം. June 26 വൈദ്യുതി സുരക്ഷാ ദിനത്തിന്റെ ഭാഗമായി വൈദ്യുതി ഉപഭോക്താക്കൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. പൊട്ടിക്കിടക്കുന്ന ലൈനിൽ ഒരു കാരണവശാലും സ്പർശിക്കരുത്. അവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യുതി ഓഫീസിലോ 9496010101 എന്ന ട്രോൾ ഫ്രീ നമ്പറിലോ വിളിച്ചറിയിക്കുക. 1912 എന്ന നമ്പറിലും അറിയിക്കാവുന്നതാണ്. ഇരുമ്പ്, അലുമിനിയം തുടങ്ങിയ ലോഹനിർമ്മിതമായ തോട്ടി, ഏണി എന്നിവ ഉപയോഗിച്ച് വൈദ്യുതി ലൈനിന് സമീപത്തുള്ള കായ്കനികൾ പറിക്കുകയോ ശിഖരം മുറിക്കുകയോ ചെയ്യരുത്. വീടുകളും സ്ഥാപനങ്ങളും ശരിയായ രീതിയിൽ എർത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മെയിൻ സ്വിച്ച് പ്രവർത്തനക്ഷമമായി വെക്കുക. വീടുകളിലും സ്ഥാപനങ്ങളിലും വയറിംഗിൽ എർത്ത് ലീക്കേജ് സർട്ടിഫിക്കറ്റ് ബ്രേക്കർ നിർബന്ധമായും സ്ഥാപിക്കുക. ശരീരം നനഞ്ഞ അവസ്ഥയിലോ നനഞ്ഞ പ്രതലത്തിൽ നിന്നോ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. വൈദ്യുതി ഉപകരണങ്ങളിലോ വയറിംഗിലോ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് മുൻപ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. തുടങ്ങിയ സുരക്ഷാ നടപടികൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായി വൈദ്യുതി ഉപയോഗിക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പടന്ന ഗ്രാമപഞ്ചായത്ത് കോവിഡ് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പടന്ന ഗവൺമെന്റ് UP സ്കൂളിൽ കോവിഡ് നിർണയ മെഗാ ക്യാമ്പ് നടന്നു. മെഗാ ക്യാമ്പിൽ 550 പേർ പങ്കെടുത്തു. ചന്ദേര ജനമൈത്രി പോലീസിന്റെയും പടന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പടന്ന ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ചുമട്ടുതൊഴിലാളികളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ 550 പേർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ DCRB DYSP പ്രേമരാജൻ TP, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, മെമ്പർമാരായ അനിൽകുമാർ PV, UK മുഷ്താഖ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര, JHI സജീവൻ PV, ചന്ദേര സബ് ഇൻസ്പെക്ടർ സഞ്ജയ് കുമാർ PC, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തമ്പാൻ ടി, മാസ്റ്റീം കോർഡിനേറ്റർ ബാബുരാജ് എ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ചന്ദേര പോലീസ് ഉദ്യോഗസ്ഥന്മാരായ രാജേഷ് കെ, ബിനീഷ് കുമാർ, സരള, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സുരേശൻ കാനം, പ്രദീപൻ KV, ജനമൈത്രി വളണ്ടിയർമാർ, മാസ്റ്റീം അംഗങ്ങൾ എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യാപാരി വ്യവസായി സമിതി മാത്തൽ യൂണിറ്റ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിച്ചു. കോവിഡ് പ്രതിരോധ സന്ദേശങ്ങൾ അടങ്ങിയ ബോർഡ് കാങ്കോൽ ആലപ്പടമ പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യാപാരി വ്യവസായി സമിതി മാത്തൽ യൂണിറ്റ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിച്ചു. കോവിഡ് പ്രതിരോധ സന്ദേശങ്ങൾ അടങ്ങിയ ബോർഡ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി മോഹനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് TM, വ്യാപാരി വ്യവസായി സമിതി പെരിങ്ങോം ഏരിയ സെക്രട്ടറി കവണാൽ നാരായണൻ, ഏരിയ കമ്മിറ്റി അംഗം K നാരായണൻ, മാത്തൽ യൂണിറ്റ് പ്രസിഡന്റ് ധനരാജ് P, സെക്രട്ടറി ജയകൃഷ്ണൻ V, എക്സിക്യൂട്ടീവ് മെമ്പർ വിനോദ് KE എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കുട്ടികളെ തേടി പുസ്തകങ്ങൾ വീടുകളിലേക്ക്. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വീടുകളിൽ എത്തിച്ചു നൽകി. പുസ്തകവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അംഗം P ശ്യാമള നിർവഹിച്ചു.
കൂക്കാനം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വീടുകളിൽ എത്തിച്ചു നൽകി. പുസ്തക വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് കരുവളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി ശ്യാമള നിർവഹിച്ചു. കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് പുസ്തക വണ്ടിക്ക് ലഭിച്ചത്. വായിക്കുന്ന പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പുകളിൽ മികച്ചവയ്ക്ക് സമ്മാനങ്ങൾ നൽകും. കെ രമ, പി രമാദേവി, കെ ഹരീന്ദ്രൻ, കെ വി വിനയകുമാർ, എ വി ബാബു എന്നിവർ നേതൃത്വം നൽകി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത കവി സി എം വിനയചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. ബാലചന്ദ്രൻ എരവിൽ, പി മുരളീധരൻ മാസ്റ്റർ കരുവള്ളൂർ, സുകുമാരൻ മാസ്റ്റർ ഈയക്കാട് എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വായനാനുഭവങ്ങളും കവിത, കഥ, പ്രസംഗം തുടങ്ങിയവയുടെ അവതരണവും ഗൂഗിൾ ഫോം വഴിയുള്ള സാഹിത്യ ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ കെ വി വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വിദ്യാരംഗം കൺവീനർ എ വി ബാബു, പി രാജലക്ഷ്മി, പി രമാദേവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പുഷ്പകൃഷിക്ക് തുടക്കമായി. പഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം ചെറുപുഴയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പുഷ്പകൃഷി നടീൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. റെജി പുളിക്കൽ, എം രാഘവൻ, കെ കെ ജോയി, എം ബാലകൃഷ്ണൻ, എം പി ബാബുരാജ്, എ റെജീന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനവും സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂൾ പ്രഖ്യാപനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയമായ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്കറിയാം, ഈ വർഷം മാത്രം 8,356 കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളില്ല എന്നൊരു കണക്ക് ലഭിച്ചപ്പോൾ, ഇന്നലെ വരെ ഞങ്ങൾ നോക്കിയപ്പോൾ ജനകീയമായി തന്നെ അതിൽ പകുതിയിലധികം വരുന്ന കുട്ടികൾക്ക് മൊബൈൽ ടാബ് സംവിധാനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ വി വി ഭാർഗവൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ കെ രാജഗോപാലൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് രമേശൻ കെ പി, പി വി വിജയൻ, കെ സരിത, എ പി മുരളീധരൻ, കെ പി സജിത് കുമാർ, കെ വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ചെറുപുഴ പഞ്ചായത്ത് 40 മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. മൊബൈൽ ഫോൺ വിതരണോദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. റെജി പുളിക്കൽ, എം രാഘവൻ, കെ കെ ജോയി, എം ബാലകൃഷ്ണൻ, എം പി ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മെസ്സി ഫാൻസ് കുഞ്ഞിമംഗലത്തിന്റെ ആഭിമുഖ്യത്തിൽ മെസ്സിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മാതമംഗലം പെരൂൽ അഞ്ജലി വിദ്യാനികേതൻ അന്തേവാസികൾക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകി. തുടർന്ന് കണ്ടംകുളങ്ങരയിൽ കേക്ക് മുറിയും നടത്തി. മെസ്സി ഫാൻസ് കുഞ്ഞിമംഗലത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരൂൽ അഞ്ജലി വിദ്യാനികേതനിലെ അന്തേവാസികൾക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകി. ഷാജി കുഞ്ഞിമംഗലം, സ്മനീഷ്, നിതിൻ, ലിപിൻ രാജ്, അർജുൻ രാജ്, ഷാരോൺ ടി വി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.